ഓട്ടോകാശം ഞാൻ വിനിയോഗിച്ചു. ആ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. വളരെ പ്രാധാന്യമറിയിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ്. യു ഡി എഫിൻ്റെ പ്രവർത്തനം 20 നിയോജക മണ്ഡലത്തിലും ഒരേ രീതിയിൽ നല്ല നിലയിൽ മുമ്പോട്ട് നീക്കാൻ സാധിച്ചു. ഏതെങ്കിലും പാർട്ടിയിലോ മുന്നണിയിലോ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ശ്രീ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് 20 നിയോജക മണ്ഡലത്തിൽ ഒരു വലിയ ഒരു പ്രയോജനമാണ് ഉണ്ടാക്കിയത്, വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പരാജയം തുറന്നു കാട്ടാൻ യു ഡി എഫിന് സാധിച്ചു. സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാലാവധി പൂർത്തിയാക്കുന്ന ഗവൺമെൻറ് അവരുടെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് അതിനുവേണ്ടി വോട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ നരേന്ദ്രമോദിക്കോ ബി ജെ പിക്കോ ഭരണ നേട്ടങ്ങൾ പറയാനുണ്ടായിരുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റും അവരുടെ 3 വർഷത്തെ നേട്ടങ്ങൾ പറയുന്നതിനുപരി അതൊന്നും കാര്യമായി ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ മറ്റു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് അവർ താല്പര്യം കാണിച്ചത്. പക്ഷേ യു ഡി എഫ് 2 ഗവൺമെൻറ്റുകളുടെയും വീഴ്ചകൾ, പരാജയങ്ങൾ, അവരുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു നല്ല റിസൾട്ട് യു ഡി എഫിന് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഞങ്ങളുടെ ലക്ഷ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 20 സീറ്റിനും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. കോവളത്ത് അങ്ങനെ ഒരു പരാതി, പിന്നെ പരാതിയല്ല, ആ പരാതി ശരിയാണെന്ന് കണ്ടിരിക്കുന്നു. മറ്റ് ചിലയിടത്തും ചേർത്തലയിൽ ഇതേ സംഭവം വന്നിട്ട് ഇടതുപക്ഷം അതിന് പരാതി കൊടുത്തു. അവിടെയും ആ വിഷൻ മാറുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. കഴിച്ച കുറേ നാളുകളായിട്ട് വോട്ടിംഗ് മെഷീനെക്കുറിച്ചുള്ള ഒരു വിശ്വസനീയത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പ്രതിപക്ഷ കക്ഷികളോടും കൂടി പഴയ സിസ്റ്റത്തിലേക്ക്, ബാലറ്റ് പേപ്പറിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടത്. നിശ്ചയമായും ഈ തിരഞ്ഞെടുപ്പിലെ ഇതുപോലുള്ള അനുഭവങ്ങൾ അങ്ങനെയൊരു ചിന്താഗതിക്ക് കൂടുതൽ ആക്കം കൂട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. നിശ്ചയമായിട്ടും ജാഗ്രത പുലർത്തേണ്ടതാണ്. അത് തുടക്കം മുതൽ രാവിലെ നടക്കുന്ന റിഹേഴ്സല്, വോട്ടിംഗ് ടൈം, അത് കഴിഞ്ഞ് അത് സീൽ ചെയ്യുന്ന അവസരം, അത് വ്യക്തമായ നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതെ, സ്വാഭാവികമായിട്ടും അനുഭവങ്ങളാണ് നമ്മളെ കൂടുതൽ കൂടുതൽ പ്രചോദനത്തോടുകൂടി മുമ്പോട്ട് പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാരണം ഒരിക്കൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വെല്ലുവിളിച്ചു, ഈ പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കാമോ, ഇങ്ങനെ തെറ്റ് വരുമെന്നുള്ളത് തെളിയിക്കാമോ. ഇപ്പം ഇലക്ഷൻ കമ്മീഷന് തന്നെ ബോധ്യപ്പെട്ട് മെഷീൻ മാറ്റേണ്ട സ്ഥിതി വന്നെങ്കിൽ അത് പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയല്ലേ. വോട്ടേഴ്സ് ലിസ്റ്റിലെ ഇരട്ടിപ്പ് സംബന്ധിച്ച് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്നും 19 നിയോജക മണ്ഡലത്തിൽ നിന്നും അതിൻ്റെ യഥാർത്ഥ ലിസ്റ്റ് സഹിതം, ആ ഇരട്ടിപ്പിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. നിശ്ചയമായും അത് വളരെ ഗൗരവമായിട്ട് തന്നെ അത് കാണുന്നുണ്ട്.